ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിനെ മറിച്ചു വിറ്റ മനുഷ്യൻ അത് ഒന്നും രണ്ട് തവണയല്ല മൂന്ന് തവണ. അതേപോലെ തന്നെ രാഷ്ട്രപതി ഭവൻ വിറ്റു, അതേപോലെ തന്നെ റെഡ് ഫോർട്ട് വിറ്റു. ആളെ കൊണ്ട് വിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അയാൾ വിറ്റിട്ടുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, നമ്മളുടെ പാർലമെന്റിനെ എം പിമാരടക്കം ചേർത്ത് അയാൾ ഒരു വിദേശിക്ക് വിറ്റു. അപ്പൊ നമ്മൾ പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്രോഡുകളിൽ ഒരാളായ നെത്വർലാലിനെ കുറിച്ചിട്ടാണ്. 84 വയസ്സിലാണ്ടോ മൂപ്പര് ലാസ്റ്റ് അറസ്റ്റ് ചെയ്തത്. ഓരോ തവണ അറസ്റ്റ് ചെയ്യുമ്പോഴും ജയിലിൽ ഉണ്ടാകുമ്പോഴും ഒക്കെ മൂപ്പരനെ ഈ സൈഡ് സ്ലിപ്പായി പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തിനേറെ പറയുന്നു, രണ്ട് തവണ മരിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. പോലീസിനാളെ പിടിക്കാൻ പറ്റിയില്ല. അതേപോലെ തന്നെ ഇയാൾ ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്നറിയില്ല. അതേപോലെ തന്നെ ഇയാൾ എങ്ങനെ മരിച്ചു എന്ന് പോലും അറിയില്ല. അതായത് ചുരുക്കം പറഞ്ഞാൽ ഒരു മിസ്റ്ററി മാൻ തന്നെയാണ് ഇയാള്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസിൻ ദി സൈഡ്. സാധാരണ കള്ളന്മാരുടെയും അതേപോലെ തന്നെ ഇതേപോലെ ഫ്രോഡുകളുടെ ഒക്കെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറേ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന അല്ലാന്നുണ്ടെങ്കിൽ പൈസക്ക് അത്രയും ആക്രാന്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് കടക്കുക. എന്നാൽ ഇദ്ദേഹത്തിന്റെ കാര്യം വളരെ വ്യത്യസ്തമായിരുന്നു. മൂപ്പര് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് ജസ്റ്റ് ഒരു ഫണ്ണിന് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കിക്കിന് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ത്രില്ലിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ആൾ ജനിക്കുന്നത് ബീഹാറിലാണ്. ബീഹാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എം എസ് ധോണി എന്നുള്ള ഒരു പേര് നമുക്ക് ഓർമ്മ വരുമെങ്കിലും അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ധോണിനെയാണോ അതേപോലെ തന്നെ നെത്വർലാലിനെ ആണോ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധോണിനെ അവർ രണ്ടാം സ്ഥാനത്തെ വെക്കുള്ളൂ. അതാണ് മൂപ്പരുടെ ഒരു പവർ. ആൾ 1912 ഒരു ജമീന്ദാർ ഫാമിലിയിലാണ് ജനിച്ചത്. അതായത് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി ഒക്കെ തന്നെയായിരുന്നു. ചെറുപ്പത്തിലെ കുട്ടികളോടൊപ്പം കളിക്കുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കുക എന്നുള്ള ഒരു സ്കീമായിരുന്നു മൂപ്പർക്ക് ഉണ്ടായിരുന്നത്. അതായത് ചെറുപ്പത്തിലെ തന്നെ ഉടായ്പ് കളിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കുക എന്നുള്ളൊരു കഴിവ് ആൾക്ക് ഇൻബിൽറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു എന്ന് സാരം. അതായത് ചെറുപ്പത്തിൽ തന്നെ ആൾക്കാരെ പരിക്കാൻ ബഹുകേമനായിരുന്നു. ആളുടെ ആദ്യത്തെ ഒരു ഫ്രോഡ് പരിപാടി എന്ന് പറയുന്നത് ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. മൂപ്പറിന്റെ അയൽവാസി ഒരു DD കൊടുത്തിട്ട് ബാങ്കിൽ കൊണ്ട് ഒരു ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറയാണ്. അപ്പോൾ മൂപ്പര് നൈസായിട്ട് ആ ഒരു DD കൊണ്ട് ബാങ്കിൽ കൊടുത്തു. ആ ഒരു സമയത്ത് ആ ഒപ്പൊന്ന് മൂപ്പര് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഒപ്പ് ആ ഒരു കാഴ്ചയിൽ എന്നെ ആൾ മനപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ഒരു ചെക്ക് ബുക്ക് അല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭവം ആൾ ഫോർജ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ ഒരു ഒപ്പ് ഇട്ട് കയറ്റി നൈസായിട്ട് സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യനാണ് ചെയ്യണമെന്ന് ഓർക്കണം കേട്ടോ. അതും 19 ആ ഒരു സമയത്ത്, അതായത് 90s സ്റ്റാർട്ടിങ് ആ ഒരു കാലഘട്ടത്തിലാണിത്. ചെറിയ ചെറിയ എമൗണ്ട്സ്, അതായത് ഇന്നത്തെ ചെറിയ ചെറിയ എമൗണ്ട്സ്, അന്നത്തെ വലിയ എമൗണ്ട് ആയിരിക്കും 100 രൂപ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ആളുടെ ഒപ്പിട്ട് കൊടുത്ത് ആൾ ഫോർജ് ചെയ്തിട്ടുള്ള ചെക്ക് ബുക്ക് വെച്ചു കഴിഞ്ഞിട്ട് പൈസ വലിച്ചോണ്ടായിരുന്നു. അങ്ങനെ ഒരു 1000 രൂപയുടെ കുറവ് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് കണ്ടപ്പോൾ ഈ അയൽവാസി ആയിട്ടുള്ള മനുഷ്യൻ ബാങ്കിൽ വന്നിട്ട് ചോദിച്ചു, എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്റെ അക്കൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് ഇത്ര അധികം പൈസ. അതായത് 19 സ്റ്റാർട്ടിങ്സിലാണ്, അതായത് 90s സ്റ്റാർട്ടിങ്ങിലാണെന്ന് ഓർക്കണം. അപ്പൊ അതൊരു വലിയ ഒരു എമൗണ്ട് തന്നെയാണ്. ബാങ്കിൽ ചെന്ന് എങ്ങനെയാണ് ഇത്ര പേർക്ക് പൈസ പോയതെന്ന് ചോദിച്ചപ്പോൾ ആൾ ഒപ്പിട്ട് കൊടുത്ത ചെക്കുകൾ അവരുടെ അടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നോക്കുമ്പോൾ ആളിടുന്ന അതേപോലെ തന്നെ അതേ പെർഫെക്ഷനിൽ തന്നെയാണ് ആ ഒരു ഒപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ കള്ളനെ അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ഇയാളുടെ ഡാഡിൻ്റെ അടുത്ത് പോയിട്ട് കാര്യം പറയുകയും ചെയ്തു. അപ്പോൾ മൂപ്പർക്ക് നല്ലപോലെ അടി കിട്ടി. അപ്പോൾ മൂപ്പര് നാട് വിട്ടു പോവുകയാണ് ചെയ്തത്. എന്നിട്ട് ആൾ അനുനയിപ്പിച്ചൊക്കെ കൊണ്ടുവന്നു കേട്ടോ, അതായത് വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്തു. പിന്നീട് ആൾ കൊൽക്കത്തയിലോട്ട് പോവുകയാണ്. വേറൊന്നിനു വേണ്ടിയിട്ടല്ല, നിയമം പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. യെസ്, ഒരു പ്രൊഫഷണൽ ലോയർ ആവുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആൾ കൊൽക്കത്തയിലോട്ട് പോയത്. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ പ്രൊഫഷണലി ഒരു ലോയർ എന്നുള്ള ഒരു തരത്തിലാണ് മൂപ്പരുടെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. ആളുടെ ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളന്മാരെ വരെ വിറ്റ് കാശാക്കുന്ന ഒരു ബുദ്ധി. അങ്ങനെ കൊൽക്കത്തയിൽ ആൾ അടുത്ത തട്ടിപ്പ് തുടങ്ങുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് പോയിസണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു സ്കീമാണ് മൂപ്പര് തുടങ്ങിയത്. വേറൊന്നുമല്ല, ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, അതായത് കൊൽക്കത്തയിലെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ അവരുടെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലേറ്റ് നൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ്സ് 2-3 ടൈമിലൊക്കെ വരുമ്പോൾ ഒരു ഇടപാടുകാരൻ എന്നുള്ളൊരു വ്യാജേന അവരുടെ അടുത്തോട്ട് ചെല്ലും. അവർ സാധാരണഗതിയിൽ ഫുൾ എമൗണ്ട് അവരുടെ ബോഡിയിലെ പല പല ഭാഗത്തായിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കുടിക്കാനായിട്ട് കൊടുക്കും. നൈസായിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ മയങ്ങാനുള്ള സംഭവം കലക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവർ മയങ്ങി വീഴുമ്പോൾ അവരുടെ ബോഡിയിലുള്ള കാശെടുത്തും അതേപോലെ തന്നെ അവരുടെ ജ്വല്ലറി കാര്യങ്ങളൊക്കെ എടുത്ത് എസ്കേപ്പ് ആവാന്നുള്ളതായിരുന്നു മൂപ്പരുടെ ഒരു പോളിസി. അങ്ങനെ ഇക്കാര്യം മനസ്സിലാക്കി ഒരു സ്ത്രീ പോലീസിന്റെ അടുത്ത് പറയുകയും ഇയാളെ പിടിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ കിട്ടേണ്ടത് നല്ലപോലെ കിട്ടുകയും ചെയ്തു. അപ്പോൾ ജയിലിൽ വെച്ച് ഇയാളൊരു കാര്യം മനസ്സിലാക്കി, കക്കാൻ അറിഞ്ഞാൽ പോരാ നിൽക്കാൻ അറിയണമെന്ന്. അപ്പോൾ ഇനി ഒരിക്കലും പോലീസ് തന്നെ ഇത്ര എളുപ്പത്തിൽ പിടിക്കരുത് എന്നുള്ളൊരു ചിന്ത അവിടെ നിന്നാണ് ഇയാൾക്ക് തുടങ്ങുന്നത്. അടുത്തതായി ആൾ ചെയ്ത ഫ്രോഡ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്പെക്ടറായിട്ട് വേഷമിടുക എന്നുള്ളതാണ്. അതായത് ഒരു റെയിൽവേ പോലീസ് ഇൻസ്പെക്ടറായിട്ടാണ് മൂപ്പര് വേഷം കെട്ടിയത്. എന്നിട്ട് ഇല്ലാത്ത ഗുഡ്സിന്റെ വല്ലാത്ത രേഖകൾ ഉണ്ടാക്കി ആളുകളെ പറ്റിച്ചു. അതായത് പഞ്ചാബിൽ നിന്നൊരു 100 ചാക്ക് ഗോതമ്പ് ഡൽഹിയിലോട്ട് വരുന്നുണ്ട് എന്നുള്ള രേഖകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്നിട്ട് അതിന്റെ റെസിപ്റ്റൊക്കെ കാണിച്ച് ഈ ഡൽഹിയിലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങും. എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോഴാണ് മനസ്സിലാവുക ഇല്ലാത്തൊരു സാധനത്തിനാണ് ഇവർ ക്യാഷ് കൊടുത്തതെന്നുള്ളത്. ഇവർ നല്ല അടിപൊളിയായിട്ട് പറ്റിക്കപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ കേസ് കാര്യങ്ങളൊക്കെ ആയി. ചുരുക്കം പറയാൻ
ഉണ്ടെങ്കിൽ ഈ ഒരു തട്ടിപ്പിന്റെ ഒരു സ്കീമിൽ മൂപ്പര് 8 സ്റ്റേറ്റിൽ പോലീസുകാർ അന്വേഷിക്കുന്ന ഒരു ക്രിമിനൽ ആയിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൂടി ഇത്തരത്തിലുള്ള ഉടായ്പ പരിപാടിയൊക്കെ ആയിട്ട് പോയി. പിന്നീട് മൂപ്പര് അതും നിർത്തുകയാണ്. നമുക്ക് കുറച്ചുകൂടി ഇത്തിരി ഹൈ ലെവലിൽ കളിക്കണം എന്നുള്ളൊരു തോട്ട് വന്നത് കൊണ്ടായിരിക്കാം മൂപ്പര് ആ ഒരു പരിപാടി നിർത്തിയത്. അവിടെ നിന്നാണ് കളി മാറി തുടങ്ങുന്നത്. ആൾമാറാടായിരുന്നു മൂപ്പരുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. രാജേന്ദ്രപ്രസാദ് ആയിട്ട് വരെ ആള് വേഷം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. അതേപോലെ തന്നെ മിനിസ്റ്റർമാരുടെ പി എസ് ആയിട്ട്, അതേപോലെ തന്നെ ഹയർ ഓഫീസേഴ്സ് ഒക്കെ ആയിട്ട് പോകും. അതായത് വേറെ റേഞ്ച് വേഷം മാറില്ലായിരുന്നു. ഇപ്പോ ഒറിജിനൽ ഒരാളുടെ അടുത്ത് അയാൾ വേഷം മാറിയിട്ട് വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒറിജിനൽ ഒരാൾ ഞാനാണോ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അത്രത്തോളം പെർഫെക്ഷനിലായിരുന്നു മൂപ്പരുടെ ആൾമാറാട്ട കാര്യങ്ങളൊക്കെ. ആള് എത്തരത്തിലാണ് ഇത്തരത്തിലുള്ള ആളുകളെ പറ്റിച്ചേർന്ന് ചെറിയൊരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ ഒരു ജ്വല്ലറി ഷോപ്പിലോട്ടൊക്കെ പോയി. അപ്പോൾ വലിയൊരു ജ്വല്ലറി ഷോപ്പൊക്കെയാണ് കേട്ടോ. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പ്രസിഡന്റിന്റെ പി എ ആണ്, ഞങ്ങൾക്കൊരു 100 റോളക്സ് വാച്ച് വേണമെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അവർ വന്നേക്കുന്ന ഗവൺമെന്റ് കാറിലാണ്, നല്ല സെറ്റപ്പിലാണ്, സിമ്പിൾ ആയിട്ട് വന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഓർഡർ കൊടുത്ത് പോവാണ്. അതേപോലെ തന്നെ ഒരു വാച്ച് തയ്യാറാക്കി. അപ്പോൾ ഇയാൾ വന്ന് വാച്ച് കളക്ട് ചെയ്ത് ഒരു ചെക്ക് ഒപ്പിട്ട് എടുത്തിട്ട് പോയി. ഈ ഒരു ചെക്ക് അവർ ബാങ്കിൽ കൊണ്ടുകൊടുത്തപ്പോൾ നൈസായിട്ട് ചെക്ക് ബൗൺസായി. അതായത് അത്തരത്തിലുള്ള അക്കൗണ്ടും ഇല്ല, കാര്യങ്ങളും ഇല്ല, അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ രാഷ്ട്രപതിക്ക് അത്തരത്തിലുള്ള ഒരു പി എയും ഇല്ല. ഇതൊക്കെ ചെറിയ ചെറിയ കളികൾ. അപ്പോൾ അതേപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ വേറെ റേഞ്ച് ടൈക്കൂൺസ് ആയിട്ടുള്ള ബിസിനസ്സുകാരെ വരെ ഇയാൾ പറ്റിച്ചിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കിളി പോവും. വേറെ ഒന്നുമില്ല, അംബാനിനെ, ടാറ്റനെ, അതേപോലുള്ള ആളുകളൊക്കെ ഉണ്ടോ, അവരെ പറ്റിക്കുന്നത് വേറെ ഒരു സ്കീമിലാണ്. അവരുടെയൊക്കെ അടുത്തോട്ട് പോയിട്ട് പറയും, ഞാനൊരു ചാരിറ്റി വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അതാണ് ഇതാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് അവരുടെ നൈസായിട്ട് പൈസ അടിച്ചു വരും. കൺവിൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ റേഞ്ച് ആയിരുന്നു മൂപ്പരുടേത്. അങ്ങനെ കുറെ പറ്റിപ്പൊക്കെ കഴിഞ്ഞ് ബോറടിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല. അതിനുശേഷമാണ് മൂപ്പരുടെ ഒരു ട്രേഡ് മാർക്കായിട്ടുള്ള പറ്റിപ്പിലോട്ട് ആള് കിടക്കുന്നത്. വേറെ ഒന്നുമല്ല, താജ്മഹൽ വിൽക്കുക എന്നുള്ളതായിരുന്നു അത്. അതായത് ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ താജ്മഹൽ വിൽക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചവിട്ടി പുറത്താക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഇപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തോട്ട് പോവാണ്, ഇപ്പൊ ഒരു ഈഫിൽ ടവറിന്റെ അടുത്തോട്ട് പോവാണ്, അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ ഒരു സാധനം വിൽക്കാണ്ട് എന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർഡറാ എന്നൊക്കെ പറഞ്ഞ് ഓടിക്കും. എന്നാൽ ഈ ഈഫിൽ ടവർ വിറ്റ് വേറെ ചങ്ങായി ഉണ്ട്, ആളെ കുറിച്ചുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാം, വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ ബാക്ക് ടു നമ്മളുടെ സ്റ്റോറി. ഇയാൾ ജസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് ഈ താജ്മഹൽ വിൽക്കാനുണ്ട് എന്നുള്ളൊരു തരത്തിലല്ല പറയാം. സിമ്പിളായിട്ട് പറയാനുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റിന്റെ ബോർഡൊക്കെ ഉള്ള ഒരു കാറിൽ വരും. അതേപോലെ തന്നെ ആളുടെ അടുത്ത് കുറച്ച് ബ്ലാക്ക് ഹെഡ്സ് പോലുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ആ ഒരു തരത്തിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കിട്ടാം. എന്നിട്ട് ഇതേപോലുള്ള വെൽത്തി ആയിട്ടുള്ള ഫോറിനേഴ്സ് ആണെന്ന് തോന്നുന്ന ആളുകളുടെ അടുത്ത് നിന്ന് കയറി സംസാരിക്കും. ഗവൺമെന്റിന് ഇതിപ്പോൾ ഒരു ബാധ്യതയായിട്ടാണ് നിൽക്കുന്നത്. അതായത് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ആയതുകൊണ്ട് തന്നെ ഇത് ഔട്ട്സോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഗവൺമെന്റ്. അതായത് അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു സംഭവം പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ 100 കൊല്ലത്തിൽ ലീസ് കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താ പറയുക, ടൂറിസത്തിന് വേണ്ടി യൂസ് ചെയ്യാം. ഇതിൻ്റെ ടിക്കറ്റ് കാശ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം കോടികൾ ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ അതിൻ്റെ സ്കെച്ച്, അതേപോലെ തന്നെ എത്ര എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഓരോ കൊല്ലം എത്ര വിസിറ്റേഴ്സ് വരുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, A to Z ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ ഇവരെ കാണിച്ചു കൊടുത്തിട്ടാണ് കൺവിൻസ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് കോടികളുടെ വിലയും പറഞ്ഞാൽ നൈസായിട്ട് ഈ ഫോറിനേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നു. അതിനുശേഷം അവർക്ക് ഡോക്യുമെന്റ്സ് കൊടുക്കുന്നു. അപ്പോൾ അവർ അതോറിറ്റീസിന്റെ അടുത്ത് ചെന്നിട്ട് ഇനിപ്പെന്റെയാണ് താജ്മഹൽ എന്നുള്ള ഒരു രീതിയിൽ കാണിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് പറ്റിക്കപ്പെട്ടു എന്നുള്ളത്. താജ്മഹൽ ഇതേപോലെ ഒരു തവണയല്ല, 3 തവണ വിറ്റിട്ടുണ്ട്. അതേപോലെ തന്നെ റെഡ് ഫോർട്ട് വിറ്റിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ രാഷ്ട്രപതി ഭവൻ അടക്കം വിറ്റിട്ടുണ്ട്. അതേപോലെ കൺവിൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇയാള്. എന്തിനേറെ പറയുന്നു, 8 സ്റ്റേറ്റിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു 50 ആളുകൾ നടത്തിയിട്ടുള്ള ഫ്രോഡ് പരിപാടികൾ പോലീസ് കണ്ടെത്തുകയാണ്. ഏറെക്കുറെ 50 ആളുകൾ കേട്ടോ. അപ്പോ ഇത് വലിയൊരു നെറ്റ്വർക്ക് ആയിരിക്കും എന്നാണ് പോലീസുകാർ വിചാരിച്ചത്. എന്നാൽ 50 ആളുകൾ ഒരാളായിരുന്നു. അതായത് ഇയാള് 50 പേരില് 50 സ്റ്റൈലില് 50 തരത്തില്, അതായത് 1-2 ആളായിട്ടൊന്നുമല്ല ആൾ മാറാട്ടം നടത്തിയത്, ആളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അതിലും കൂടുതലുണ്ടാവും. പോലീസുകാരെ ഏറെക്കുറെ കണ്ടെത്തിയാണ് ഒരു 50 തരത്തില് ആൾ മാറാട്ടം നടത്തിയിട്ട് ആൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. ഇനി ആൾ ജയിലിൽ കിടന്നൊരു കഥ പറയാന്നുണ്ടെങ്കിൽ 9-10 തവണ ഒക്കെ ആൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു തവണ 113 വർഷമാണ് ആൾക്ക് ജയിൽ ശിക്ഷ കൊടുത്തത് കേട്ടോ. എന്നാൽ ടോട്ടൽ ആൾ ജയിലിൽ താമസിച്ചിരുന്ന ഒരു കാലയളവ് നോക്കാന്നുണ്ടെങ്കിൽ 20 വർഷത്തോളമൊക്കെ വരുള്ളൂ. ഇയാളെ പിടിക്കുന്നത് തന്നെ കോമഡിയാണ്. ഏതെങ്കിലും ഒരു നാട്ടിൽ എന്തെങ്കിലും ഫ്രോഡ് പരിപാടി കാണിച്ചിട്ട് അവിടെയുള്ള പോലീസുകാർ പിടിച്ചു, പിന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലാണ്. ഇത് നത്തുറലാലാണ് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. അതായത് വേറെ റേഞ്ച് കള്ളരാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഒരു തവണ ഇതേപോലെ തന്നെ പോലീസ് പിടിച്ച് ജയിലിലിട്ടു. എന്നിട്ട് ജയിലിലിട്ടപ്പോൾ അവിടെയുള്ള ഗാർഡ്സിനെ ആൾ സ്വാധീനിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഭയങ്കര പൈസക്കാരനാണ്, എൻ്റെ കുറെ ക്യാഷ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, നിങ്ങൾ എന്നെ പുറത്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർക്ക് എന്താ പറയുക, 2 ബണ്ടിൽ പൈസ കൊടുക്കുകയും ചെയ്തു. അതിന് പകരമായിട്ട് അവർ സബ് ഇൻസ്പെക്ടറുടെ ഒരു യൂണിഫോമും ആൾക്ക് കൊടുത്തു. ആൾ ആ യൂണിഫോം ഇട്ട് സിമ്പിളായിട്ട് കൂളായിട്ട് പുറത്തോട്ട് ഇറങ്ങി ജയിലിൽ കാടി.
അത്രക്ക് സിമ്പിളായിട്ട് ആള് ജയിലിലാടി. എന്നാൽ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്നറിയോ, ഈ സബ് ഇൻസ്പെക്ടർമാർ കൊടുത്തിട്ടുള്ള ക്യാഷിന്റെ ആ ഒരു ബണ്ടിലില്ലേ, അത് ന്യൂസ് പേപ്പർ ആയിരുന്നു. അതായത് അത് കാശ് പോലും ആയിരുന്നില്ല, അവരെ വരെ പറ്റിച്ചിട്ടാണ് മൂപ്പര് ജയിലിലാടിയത്. പിന്നെ ഏറ്റവും അവസാനം ആളെ പോലീസ് പിടിച്ചത് 84-ാമത്തെ വയസ്സിൽ. ആ ഒരു സമയത്ത് കാൺപൂരിൽ നിന്ന് ഡൽഹിയിലോട്ട് ആൾക്ക് ആൾ പറയുന്നത് 84 വയസ്സായിരുന്നുണ്ടല്ലോ, അപ്പൊ അത്യാവശ്യം ശാരീരിക അസ്വസ്ഥ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളെ എയിംസിൽ കാണിക്കാനായിട്ട് കൊണ്ടുപോകായിരുന്നു. അപ്പോൾ ആൾ പറയുന്നത് എന്നെ വിട്ടൂടെ, ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്ക് ഇത്ര ഏജ് ആയില്ലേ, ഞാൻ ഇനി എന്ത് ചെയ്യാനാണെന്നൊക്കെ മൂപ്പര് പറയുന്നുണ്ട്. എന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഒന്നും അങ്ങോട്ട് കാണിച്ച് നോക്കിയപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ആയപ്പോൾ ആളെ കണ്ടില്ല. അതായിരുന്നു അവസാനമായിട്ട് പോലീസുകാർ അതോറിറ്റിയും ആളെ കണ്ട ദിവസം എന്ന് പറയുന്നത്. അതായത് 84-ാമത്തെ വയസ്സിൽ പോലീസുകാർ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആ ഒരു ടൈമിലാണ് മൂപ്പര് ലാസ്റ്റ് ആയിട്ട് എസ്കേപ്പ് ചെയ്തത്. ഈ ക്യാഷ് കാര്യങ്ങളൊക്കെ ആൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഴ്സുകൾ പറയുന്നത് അനുസരിച്ചിട്ട് ആളുടെ ഗ്രാമത്തിൽ കൊണ്ടുപോയി എന്നിട്ട് അവിടെയുള്ള ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളൊരു തരത്തിലാണ്. ഒരു സമയത്ത് അതായത് 1940s 1950s ആ ഒരു സമയത്ത് ആളുടെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും 1000 രൂപ വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞു. ഇന്നത്തെ അതിന്റെ വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്നും ആയിരിക്കില്ല. അതായത് ആള് വരുമ്പോൾ ഒരു വലിയൊരു പണക്കാരൻ വരുന്നു, എന്നിട്ട് നാട്ടിലുള്ള എല്ലാവർക്കും കുറെ കാശ് 1000 കോടി കൊടുക്കുന്നു, ആൾ എസ്കേപ്പ് ആവുന്നു. അതായിരുന്നു ആളുടെ ഒരു പോളിസി. ചുരുക്കം പറയാന്നുണ്ടെങ്കിൽ ഒരു റോബിൻഹുഡ് സ്റ്റൈൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൊച്ചുണ്ണി സ്റ്റൈൽ, അതായിരുന്നു മൂപ്പരുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആൾ പറയുന്നത് ആൾക്ക് ഫാമിലി ഇല്ല, അങ്ങനെയില്ല, ഒന്നുമില്ല എന്നുള്ള ഒരു തരത്തിലാണ്. എന്നാലും കുറച്ച് രേഖകൾ പറയുന്നത് ആൾക്ക് 2 ഭാര്യമാരുണ്ട്, അതേപോലെ തന്നെ കുട്ടികൾ വിദേശത്ത് സെറ്റിൽഡ് ആണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇയാളുടെ പറ്റികളുടെ കാര്യമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സ്ട്രോങ് ആയിട്ടുള്ള മോട്ടീവ്സ് ഒന്നും കാണാനില്ല. അതായത് ക്യാഷിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇയാൾ പറ്റിച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ജസ്റ്റ് കിക്കിന് വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ത്രില്ലിന് വേണ്ടിയിട്ട് ആൾക്കാരെ പറ്റിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ആള് ഇത്തരത്തിൽ വലിയ ഫ്രോഡ് പരിപാടികളൊക്കെ നടത്തിയത്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്മൂത്ത് ആയി പോകുന്നതിൻ്റെ ഇടയ്ക്ക് 1996 ഇയാൾ മരിച്ചതായിട്ട് ഇയാളുടെ ബ്രദർ പറയുകയാണ്. അങ്ങനെ കോടതി ഈ കേസ് കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തു. അവിടെ കൊണ്ടും കഴിഞ്ഞില്ല. 2009 ആളുടെ ലോയർ വന്നിട്ട് കോർട്ടിൽ ചെന്നിട്ട് പറഞ്ഞു ആള് മരിച്ചു എന്ന് പറഞ്ഞു. അതായത് നെത്തൂർലാൽ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ കോടതി ചോദിച്ചു, നെത്തൂർലാലെ 96 മരിച്ചല്ലേ, ഇങ്ങനെ എന്താണ് ഇപ്പൊ എന്ന് പറയണെന്ന് വെച്ചപ്പോ, അത് നിങ്ങളെയും അതേപോലെ തന്നെ എന്താ പറയാ പോലീസുകാരൊക്കെ പൊട്ടം കളിപ്പിക്കാൻ ആള് കളിച്ചൊരു കളിയായിരുന്നു. ശരിക്കും ആള് 2009 മരിച്ചതെന്ന് പറഞ്ഞു. ആൾ എപ്പോഴാണ് മരിച്ചതെന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം. അതായത് ആള് 96 മരിച്ചത്, ഈ 2009 മരിച്ചത് ആർക്കറിയാം. ഇയാളുടെ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഇതൊരു സിനിമയാണോ എന്ന് വരെ തോന്നിപ്പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിനിമയിൽ തന്നെ ഇത്രത്തോളം ആളുകളെ പറ്റിക്കാൻ പറ്റുമെന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമകളും അതേപോലെ തന്നെ കള്ളന്മാരും ഒക്കെ ആളുടെ ഒരു ലിവിങ് സ്റ്റൈലും ആളുടെ ഒരു രീതികളോ കണ്ടെങ്കിലും എന്താ പറയുക ഇംപ്രസ്ഡ് ആയിട്ട് അതേപോലുള്ള കുറേ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരുടെ സിനിമയിലൊക്കെ പകർത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആളുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ട് സിനിമകളും മറ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈസ് ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇജാതി പറ്റിപ്പുകാർ ഇപ്പോഴും നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ കരുതിയിരുന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് നടക്കുമായിരിക്കും. എന്നാലും ഇയാളുടെ ബുദ്ധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പെരുത്ത ആൾക്കാരെ പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ആയിരിക്കും. എന്നാലും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മളുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് ഓർത്തുകൊണ്ട് നമ്മൾ ജീവിക്കാം. അപ്പോൾ മാക്സിമം പറ്റിക്കപ്പെടുന്നതിൽ നിന്ന് ഒഴിവാവുക. കുറേ പോൺസി സ്കീംസും കാര്യങ്ങളൊക്കെ പോയി പെട്ടിട്ട് ഒരുപാട് ആൾക്കാരുടെ ക്യാഷ് പോകുന്നുണ്ട്. അപ്പോൾ ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കാം അതേപോലെ തന്നെ ഉള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നൈസായിട്ട് ഒഴിവായി നിൽക്കുന്നതായിരിക്കും നമുക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കാരണം ഏതൊക്കെ തരത്തിൽ ഫ്രോഡുകൾ എവിടെയൊക്കെ വരുമെന്നുള്ളത് ആർക്കും പറയാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് ഒരു ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ചാനലൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണം. തന്നെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റഗ്രാം ഐഡി @ENRZ ആണ്. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.